ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണല്ലോ ചൈനീസ് ബാൾസം. പല കളർ വെറൈറ്റീസിലുള്ള ഫ്ലവേഴ്സാണ് ഈ ഒരു പ്ലാന്റിനെ ഇത്രയധികം എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം. അതുമാത്രമല്ല, ചൈനീസ് ബാൾസം നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ എന്നും നിറയെ പൂക്കളായിരിക്കും. നമ്മളൊരു ചെടി നട്ട് അതിന് പൂക്കൾ വരാൻ തുടങ്ങിയാൽ പിന്നെ ആ ചെടി എത്ര നാൾ നിലനിൽക്കുന്നുവോ അത്രയും കാലം അതിന് പൂക്കളുണ്ടാവും. ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല, ഏത് കാലാവസ്ഥയിലും ഏത് സീസണിലും നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടി തന്നെയാണ്. എപ്പോഴും പൂക്കളുണ്ടാകണമെങ്കിൽ നമ്മൾ ആ ചെടി വെറുതെ നട്ടുവെച്ചാൽ മാത്രം പോരാ, അതിന് ആവശ്യമായിട്ടുള്ള കെയറിംഗ് ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ആ ചെടി നല്ല രീതിയിൽ വളർന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കളുണ്ടാവുള്ളൂ. ചിലരൊക്കെ പറയാറുണ്ട് ബാൾസം ചെടികൾക്ക് വളങ്ങളും വെള്ളമൊക്കെ കൊടുക്കാറുണ്ട്, എന്നിട്ടും ചെടി ഹെൽത്തി ആവുന്നില്ല, പുതിയ ബ്രാഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ബാൾസം ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ വാങ്ങിക്കുന്ന ബാൾസം പ്ലാന്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഇപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ അധികം പേരും ജിഫി പ്ലാന്റ്സ് ആണ് വാങ്ങിക്കുന്നത്. അതല്ല നഴ്സറിയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ചെറിയ പോട്ടിലുള്ള ചെടികളായിരിക്കും വാങ്ങിക്കുന്നത്. അതും ചിലതിലൊക്കെ നാലും അഞ്ചും കമ്പുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഏത് സൈസിലുള്ള പ്ലാന്റ് ആയാലും അതിനെ നമുക്ക് എങ്ങനെ ഹെൽത്തി ആക്കിയെടുക്കാമെന്നാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. ആദ്യം നമുക്ക് ചെറിയ പ്ലാന്റിനെ ഹെൽത്തി ആക്കാനുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇത് രണ്ടാഴ്ച മുമ്പ് നട്ടുവെച്ച ഒരു ജിഫി പ്ലാന്റ് ആണ്. ഇതുപോലുള്ള ചെറിയ പ്ലാന്റ്സിലൊന്നും പൂക്കൾ വിരിയാൻ അനുവദിക്കരുത്. വരുന്ന മൊട്ടുകളെല്ലാം നുള്ളിക്കളയണം. രണ്ട് മൂന്ന് തവണ മൊട്ടുകൾ നുള്ളിക്കളഞ്ഞു കഴിയുമ്പോൾ ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആകും. അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസും വരും. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇത് ഞാൻ രണ്ട് മൂന്ന് തവണ മൊട്ടുകൾ നുള്ളിക്കളഞ്ഞ പ്ലാന്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്തി അല്ലാതിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. ഇതിലും ഇപ്പോൾ പുതിയ ബ്രാഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ മൊട്ടുകളായിരിക്കുമ്പോൾ തന്നെ നുള്ളിക്കളഞ്ഞാൽ പ്ലാന്റ് അത്രയും ഹെൽത്തി ആയിട്ടും ബുഷായിട്ടും വളരും. എത്ര ചെറിയ ചെടിയാണെങ്കിലും എത്ര ഹെൽത്തി അല്ലാത്ത ചെടിയാണെങ്കിലും നമുക്കതിനെ നല്ല ഹെൽത്തിയായും ബുഷായിട്ടും വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഇതിപ്പോൾ ബുഷായി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിലുള്ള ബ്രാഞ്ചസ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് മൊട്ട് വരാറായിട്ടുണ്ട്. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ പൂക്കൾ വിരിയിക്കാം. പൂക്കൾ വിരിയിക്കാൻ തുടങ്ങിയാലും ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണമല്ലോ. അതിനുള്ള ടിപ്പാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ പൂക്കളും വിരിഞ്ഞ് അത് കൊഴിയാറാകുന്ന സമയത്ത് ഇതുപോലെ നുള്ളിക്കൊടുക്കണം. നമ്മൾ ആദ്യം മൊട്ടുകൾ നുള്ളിക്കൊടുത്തതുപോലെ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഫ്ലവറിൽ സീഡ്സ് ഫോം ചെയ്യാൻ തുടങ്ങും. പിന്നീട് ചെടിയുടെ കോൺസെൻട്രേഷൻ മുഴുവനും സീഡ്സ് ഫോം ചെയ്യുന്നതിലായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ചെടിയിൽ കൂടുതൽ പൂക്കളൊന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ പുതിയ ബ്രാഞ്ചസ് വരില്ല, മൊത്തത്തിൽ ചെടിയുടെ ഗ്രോത്ത് തന്നെ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. എല്ലാ ഫ്ലവേഴ്സിലും സീഡ് ഫോം ചെയ്യണമെന്നില്ല, ചില ഫ്ലവേഴ്സിലെല്ലാം ഫോം ചെയ്യും, ചിലതെല്ലാം താനേ കൊഴിഞ്ഞു പോകും. ഇനി സീഡ് ഫോം ആകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ആ ചെടിയിൽ നിർത്താതെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൂക്കൾ കൊഴിയാൻ തുടങ്ങിയാൽ അതിൻ്റെ പെറ്റൽസ് ഇതുപോലെ ഇലകളിൽ വീണ് കിടക്കും. നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഈ പെറ്റൽസ് ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നീട് അത് അവിടെ ഇരുന്ന് അഴുകി പിന്നെ അതിൽ ഫംഗസ് വന്ന് അത് പിന്നെ ചെടിയിലേക്ക് ചെടിയുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്കെല്ലാം സ്പ്രെഡാവും. അതുകൊണ്ട് ഇലകളിൽ വീണ് കിടക്കുന്ന പെറ്റൽസോ അതല്ലെങ്കിൽ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നതോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടോ, ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് ഇലയിൽ പറ്റിയിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ ഇതുപോലെ ഇലകൾ ആദ്യം അഴുകി തുടങ്ങും, പിന്നീട് അത് ചെടിയുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കും. അപ്പോൾ ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചുവട്ടിൽ വീണ് കിടക്കുന്ന ഇലകളും പൂക്കളും എല്ലാം എടുത്തു കളയാതിരുന്നാലും അതിന് പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫംഗസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ചെടികളെല്ലാം ബുഷായിട്ട് വളരാനും ഹെൽത്തി ആയിരിക്കാനും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.